الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. ايها الاخوان والاخوات أوصيكم تقوا الله وعباد الله قال الله تعالى في القرآن الكريم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا قولوا قولا سديدا يصلح لكم أعمالكم قرآن كلاسة تدرنون بصدارنا صلاة <سلات> جلالة <ده> تدرنون لله صلاة <سلات> جلالة <دورن> الله> اللهم صل <سلّي> على محمد എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാ ഇബ്രാഹിം അലൈഹുലാമിനെയാണ് വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കൊടുത്തിട്ടുള്ളത് ലോകരുടെ നേതാവാണ് ഇമാ ലോകത്ത് ഒരു ഹീറോ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നാൽ നമ്മൾ ചർച്ച ചെയ്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും ചരിത്രം ഇവിടെ ഇനി അടുത്ത സ്റ്റോറി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളുടെ ഈ പേജിൽ പറഞ്ഞു വരികയാണ് ഇബ്രാഹിം എന്ന അറബ് വാക്കന് ഉയർത്തി എന്നാണ് ഇവിടെയാണ് മെയ്ഡ് നിർമ്മിച്ചു ക്യാബ് ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി ആണ് എന്നുള്ളതിനെ ക്രോസ് ചെയ്യുന്ന ഒരു വർത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്യാബ് ഉണ്ടാക്കിയത് ഒരിക്കലും ഇബ്രാഹിം നബി അല്ല ഇബ്രാഹിം അലൈഹുസ്സലാം അവിടെ ചെയ്തത് ഉയർത്തുക എന്ന പദമാണ് അപ്പൊ അതിനു മുമ്പ് പല ധാരണ പല വേർഷനുകളും പല മുഫസിരികളും പല പണ്ഡിതന്മാരും പല വീക്ഷണങ്ങളും കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇത് ഇബ്രാഹിമുൽ അൽ ബൈറ്റ് ക്യാബ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് മറ്റേതോ പ്രവാചകനായിരിക്കാം അവിടെ അതിന്റെ ഫൗണ്ടേഷൻ ബേസ്മെന്റ് അവിടെ ഉണ്ട് എന്നാണ് ഒരു വേർഷൻ രണ്ടാമത്തേത് ആദം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ കഅബ അവിടെ ഉണ്ട് എന്ന് വേറൊരു വിഭാഗം പറ ആദം നബിയാണ് ആദ്യമ ആദ്യത്തെ പള്ളി അവിടെ ഉണ്ടാക്കിയത് എന്ന് വേറൊരു വേഷം പറയുന്ന അതൊന്നും അല്ല അത് മലക്കുകൾ തന്നെ ഉണ്ടാക്കിയതാണ് വേറെ വേഷം പറയുന്നത് ഇബ്രാഹിം നബി തന്നെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് എന്തായാലും ആരുണ്ടാക്കിയാലും എന്താണ് ഹേബ ഉണ്ടല്ലോ ഖേബ നമ്മുടെ ഒരു നിസ്കരിക്കാനുള്ള ഒരു കിബില എന്നതിലപ്പുറത്തേക്ക് ഒന്നുമില്ല ഹേബ നമ്മുടെ കിബിലയാണ് കിബിലയായിട്ട് നിശ്ചയിക്കുക അപ്പം അതിന്റെ സംഭവമാണ് ഇവിടെ ഈ ആയത്തുകളിലൂടെ പറയുന്നത് ഇബ്രാഹിമുൽ ബൈറ്റ് ഈ ആയത്തിൽ വലിയൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഖേബ എന്താണ് ഭൂമിയിലെ ആദ്യത്തെ അള്ളാഹുവെ ആരാധിക്കുവാനുള്ള ഭവനമാണ് ഖാബ ഖാബരീഫ് നിർമ്മിച്ച ശേഷം ഇസ്മായിൽ അലൈഹി സ്വലാമും ഇബ്രാഹിം അലോടും ഖാബ ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാ അള്ളഹ പറഞ്ഞതാണ് അത് അള്ളാഹു കബൂൽ ചെയ്യും യാതൊരു സംശയവും ഉണ്ടാക്കിയത് എന്താ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് അല്ല ഉണ്ടാക്കിയത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഭവനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്ന് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല പക്ഷേ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം റബ്ബന റബ്ബന തഖബ്ബൽ മിന്ന ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഓരോ സ്റ്റുഡൻറിനോടും പോവുകയാണെന്ന് ലീവ് ചെയ്യുകയാണെന്ന് ഇനി പഠിക്കണില്ല ടൈമായി ഉറങ്ങാൻ ടൈം ആയി പോകുന്ന ഓരോ സ്റ്റുഡൻറിനോടും ഞാൻ പറയും റബ്ബന തഖബ്ബൽ മിന്ന പ്രാർത്ഥിക്കണം ദുആ ചെയ്യണം നമ്മൾ ആമല് ചെയ്താൽ മാത്രം പോരാ സ്വീകരിക്കണേ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്നല്ല നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നീയത്ത് നന്നാവെന്നുള്ളതാണ് നീയത്ത് നന്നാവെന്നുള്ള നീയത്തില്ല നല്ല ചെയ്യണം ചെയ്യണം രണ്ട് ആത്മാർത്ഥമായിട്ട് അതിൽ ഇഹലാസ് ഉണ്ടാവണം നമുക്ക് ആവണം വേണ്ടിയിട്ടാവണം മാത്രം പ്രതീക്ഷിക്കണം അതിനുശേഷം അത് കബൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം അപ്പൊ മൂന്ന് കാര്യങ്ങളായി ഒന്നാമത്തേത് ഉണ്ടാവണം അത് ആത്മാർത്ഥമാകണം അത് അള്ളാഹുവോട് അതിന് അതിനു വേണ്ടിയിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ദ്വയ ചെയ്യും അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നമ്മുടെ പാരായണം നമ്മുടെ നമസ്കാരം നമ്മുടെ എബാധത്തുകൾ എന്ത് നല്ല കാര്യം ചെയ്യുന്ന സതൊക്കെ ചെയ്യുന്നത് എല്ലാ കാര്യം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യം നിർബന്ധമാണ് ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹു ശരിയാക്കണമെങ്കിൽ അതിന്റെ മുമ്പ് അറാമ് ചെയ്യാതിരിക്കുകയും വേണം അറാമായ കാര്യങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു എബാധത്തും ഒരു വിപാതത്തും ഒരു ദ്വായും അള്ളാഹു തലക്കും മീത് മേലോട്ട് പോകില്ല എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് ഞങ്ങളെ മുസ്ലിമനങ്ങൾ പെടുത്തണെന്ന് എന്തൊരു എന്താ അപ്പൊ നമ്മളൊന്നും മുസ്ലിംസ് അല്ലേ നമ്മളൊക്കെ പേരുകൊണ്ട് പേരുകൊണ്ട് മുസ്ലിം ആയ ആളുകൾ നമ്മൾ മുസ്ലിം ആകാൻ വേണ്ടി പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മുസ്ലിം എന്ന ഒരു വാക്ക് നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാരും വിചാരിച്ചിരിക്കും വാപ്പയും മുസ്ലിം ആയാലും മക്കളും മുസ്ലിം അങ്ങനെ ഒന്നുമല്ല ഇസ്ലാം എന്നുള്ളത് അല്ല അവിടെ ഇസ്ലാം എന്നുള്ളത് അല്ലാഹു ബ്ലസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ ഞാൻ മുസ്ലിം ആണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോ എനിക്ക് അതില് അള്ളാഹു ആണ് മുസ്ലിം ആണ് ഒരാളാണോ അല്ലേന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണം ഇസ്ലാം അസ്ലമ ഇസ് മുസ്ലാം അസ്ലമ അല്ലെ ഞാൻ വേറൊരു സ്ഥലത്ത് കഴിഞ്ഞ ഒരായ അതാ ഈ ആയത്ത് എന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് മുസ്ലിം ആവേ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ തോട്ട്സിൽ ചീത്ത ചിന്തകൾ വരാൻ പാടില്ല പിന്നെ എൻ്റെ കണ്ണുകൊണ്ട് സാഹചര്യം കിട്ടുമ്പോൾ ചീത്ത കാഴ്ചകൾ കാണാൻ പാടില്ല ഞാൻ സാഹചര്യം കിട്ടുമ്പോ സിറ്റുവേഷൻ എങ്ങനെയാണോ നോക്കി അവിടെ ആരുമില്ല എന്താ എനിക്ക് എന്തുവാം അങ്ങനെ ഒന്നും പാടില്ല എൻ്റെ വികാരങ്ങൾ എൻ്റെ ചതുർവികാരങ്ങൾ എൻ്റെ ഇമോഷൻ എൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഇടപെടണം അള്ളാഹുവാണ് അക്ബർ അങ്ങനെയാണ് മുസ്ലിം ആവെന്ന് പറഞ്ഞാൽ അല്ലെ അങ്ങനെ മീനായിട്ട് മുസ്ലിം ആയിട്ട് മരിക്കാന്നുള്ളതും വലിയ ഇമ്പോർട്ടന്റാണ് അല്ലെ മുസ്ലിമ എന്റെ മക്കൾന്ന് ഒരു ഈ ദണ്ടല്ലോ ഈ ദക്ക് ശേഷം എന്താ സംഭവിക്കാൻ അറിയോ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മോന്റെ പേരെന്താണ് ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്ഹാക്ക് അല്ലെ യാക്കൂബ് പരമ്പര പിന്നെ അങ്ങോട്ട് യൂസഫ് ഒരു പരമ്പര അല്ലെ ആ പരമ്പര നിലനിന്ന് അതിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി കടന്നുവരുന്നു അപ്പൊ ആ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പരമ്പരയാണ് പിന്നീട് വരുന്ന പ്രവാചക പരമ്പരയെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരൊറ്റദ്വായ കാരണമാണ് ഇന്നത്തെ സൗദി അറേബ്യ ഇന്നത്തെ മക്ക ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങൾ ഇന്നത്തെ കേരളം കേരളീയ മുസ്ലിങ്ങൾ നമ്മളും ഈ ദ്വയയുടെ ഫലമാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഏതുപോലെ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലാമയോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു മുഹമ്മദ് ഇബ്രാഹിമ എന്ന് ഇബ്രാഹിം ഇബ്രാഹിംഅഅലൈൻ്റെ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ പറയാണ് ഒരു റസൂലിനെ കൊടുക്കണം ഈ ദ്വായാണ് മുഹമ്മദ് നബി അലൈഹി നബിഹു അലൈവലേക്കുള്ള കിതാബും ഖുർആാനും വേദഗ്രന്ഥങ്ങളും എൻ്റെ ദൃഷ്ടാന്തങ്ങളും അവരെ പഠിപ്പിക്കുകയും ഓ യുസക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു റസൂലിനെ അയച്ചു കൊടുക്കണേ റബ്ബന റബ്ബെ ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ആമി ചെയ്തിട്ട് ഖാബ് ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്കണേ ഞങ്ങളെ മുസ്ലിം ആക്കണേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലെ ഒരു ഉമ്മത്തിന് തന്നെ ഞങ്ങളെ മക്കൾ നിന്നുണ്ടാക്കണേ മാത്രം റബ്ബന ഇവിടെ ഞങ്ങൾക്ക് ഇത് ഈ ഒരു പള്ളിയും ഈ ഒരു ക്യാബയും ഒക്കെ നോക്കി നടത്താനും അവിടെ പിന്നെ നിന്റെ നിന്നെ സംസ്കരി നിന്റെ ദീനിനെ പഠിപ്പിക്കുകയും നിന്റെ കിതാബും ദൃഷ്ടാന്തങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അയച്ചു കൊടുക്കുകയും ചെയ്യണേ ഇന്ന കാലത്ത് ആണ് ആരാണ് വെറുക്ക സഹോദരന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഈ ഒരു പാത അള്ള് ചോദിക്കുകയാണ് ഈ റാബു ആർക്കും വെറുക്കാൻ സാധിക്കുമോ മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഇബ്രാഹിമിനെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാം ഇല്ല മൻസഫി നഫ്സ ഏതെങ്കിലും മോശം മോശപ്പെട്ട ദൗർഭാഗ്യവാനായ ഒരു 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 മനുഷ്യനല്ലാതെ ആരെങ്കിലും ഈ ഒരു പാതയിൽ നിന്ന് മാറി നിൽക്കോ വല വ ഇന്നഹു ഫിൽ ദുനിയൻ ദുനിയാവിലും പരലോകത്തും അവർക്ക് വലിയ സ്ഥാനവും മഹത്വമാണ് ഇബ്രാഹിം അലൈസ്ലാമിന് നൽകി നൽകപ്പെട്ടിട്ടുള്ളത് ഇതുഖാല ലഹു കാരണം അള്ളാഹു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് ഇത് റബ്ബുഹു അസ്ലിം

ഇബ്രാഹിം അലൈഹി സ്വലാമും യാക്കോബ് നബിയും ഇബ്രാഹിം അലൈഹി സ്വലാം മരണസമയത്ത് വസീയത്ത് കൊടുത്തു വസീയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മരണ സമയത്ത് വസീയത്ത് ചെയ്യും ഈ വസീത്ത് ഇബ്രാഹിം മക്കളോട് യാക്കൂബും യാക്കൂബും യാക്കൂബ് നബിയും അങ്ങനെ തന്നെ വസീത്ത് ഈ കഥയൊക്കെ എല്ലാവരും അറിയണം ഇബ്രാഹിം കാലങ്ങൾക്ക് ശേഷം മക്കാ പട്ടണത് അറിയണം നബിസ്വല്ലാ അലൈഹി സ്വലാമൊക്കെ കേടുന്ന് ഈ അറിവ് കിട്ടിയെന്ന് പണ്ഡിതന്മാരായ ആളുകളൊക്കെ അങ്ങനെ ആലോചിക്കും അല്ലെ കാരണം ഖുർആാന്റെ ആയത്തുകൾ ഇങ്ങനെ യാ വ ഇറങ്ങുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമൊക്കെ ഇവരെ പ്രഭാ പൂർവ്വ സൂര്യകളായ പ്രവാചകന്മാരാണ് മക്കയിലുള്ള അറിവുള്ള കുറെ അലിമീങ്ങളായ മുമ്പത്തെ കാലത്തുള്ള പഴമക്കാരായ കുറെ ആളുകൾക്ക് മാത്രം ഇത് അറിയാന്നല്ലാതെ നബിസ് അലൈ സ്വല്ലാം ഇത് പറയുന്നതിലൂടെയാണ് ജനങ്ങളത് മനസ്സിലാക്കുന്നത് നമ്മളിത് മനസ്സിലാക്കി ഇബ്രാഹിം അലൈഹി സ്വലാൻ നമ്മൾ അറിയില്ലായിരുന്നു നബി നമ്മൾ നമ്മളറിയില്ലായിരുന്നു ഇവരൊക്കെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധം ഖുറാനാണ് ചരിത്രം മുഴുവൻ ഖുറാൻ വരച്ച് കാണിക്കണം അല്ലെ അതിനു പറയുന്ന ഒരു കാര്യം എടുത്ത് എന്താ അറിയോ ദീസ് മുദ്ദീൻ ദീൻ ഈ ദീനിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ നിലനിൽക്കുക എന്നിട്ട് ഫല തെമൂത്തുന്ന ഇല്ലാ വൻ്റെ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരണപ്പെടരുതേ ഇത് വല്ല ഇത് എല്ലാ കുത്തുബകളിലും ജുമായ കുത്തുബകളിലൊക്കെ ഖത്തീബ് മിമ്പർ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഫല തമൂത്തുന്ന ഇല്ല വാനത്ത് മുസ്ലിം നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരണപ്പെടരുതേ എന്ന് അപ്പം ക്ലൈമാക്സ് നന്നാവുക എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട കാര്യമാണ് മരണം നന്നാവുക എന്നുള്ളത് ആയിട്ട് മരിക്കുക അത് പ്രധാന ഇപ്പം ജീവിതം ഒരാളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാളുടെ ലൈഫിൽ കുറെ തെറ്റുകൾ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ട് ഒരു ജാഹലിയ കാലഘട്ടം എല്ലാ മനുഷ്യരുടെയും ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടം തെറ്റുകളിലുള്ള കാലഘട്ടമായിരിക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം വലിയ മുതിർന്നവർക്കൊക്കെ ഒരു ജാഹലിയ കാലഘട്ടം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ തൗബ ചെയ്യാ ചെയ്യും പിന്നെ സോഫാറും തൗബയുമായി പിന്നെ പിന്നെ ഉള്ള അതിന് പ്രതിക്രിയ ചെയ്യുന്ന ഒരു ജീവിതമാണ് പിന്നെ ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള ആ ജീവിതത്തിലും അവസാനം നന്നായിട്ടില്ലെങ്കിൽ ഒരാളിപ്പം ജീവിതം മൊത്തം മൊത്തം തുടക്കത്തിലൊക്കെ ഉഷാറായി യൗവനം അയാളുടെ പിന്നെ ഫാമിലി കുടുംബം അങ്ങോട്ടൊക്കെ ഉഷാറായി അവസാന കാലത്ത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ദീനിയായിട്ട് ജീവിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അത് വലിയ അപകടമാണ് അവസാനം നന്നാവുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ടാണ് മുസ്ലിമായ അവസ്ഥയിൽ മരിക്കുക നിസ്കാരക്കാരനായിട്ട് മരിക്കുക അത് വലിയ പ്രധാനപ്പെട്ട സമയമാണ് ഒരാൾ മരിച്ചു നമ്മൾ കേട്ടാൽ അയാൾ കൊറോണ വന്ന് ഇന്ന ആളുകൾ ഇന്ന വീട്ടിൽ മരിച്ചു അയാള് എപ്പളാ മരിച്ചത് രാവിലെ പത്ത് മണിക്ക് അയാൾ ഒന്ന് സുബയും സ്കരിച്ചിരുന്നോ ഇല്ല അയാൾ ഉറങ്ങായിരുന്നു ആലോചിക്കും അങ്ങനെയൊക്കെ അങ്ങനെ നിസ്കാരക്കാരനായിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ് ഈ ക്ലാസ് കെട്ടിയിരിക്കുന്നതിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എന്തായാലും ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ക്ലാസ് കെട്ടിയിരിക്കുന്നത് ഈ ക്ലാസ് കെട്ടിരിക്കുന്ന ഓരോരുത്തരും ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിച്ചിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ട് ഇന്നും കുറാൻ പഠിക്കാമെന്നൊക്കെ ചില കുട്ടികളോട് ഞാൻ ചോദിച്ചു നീ നിസ്കരിച്ചിട്ടുണ്ടോ അവർ പറയാനില്ല പിന്നെ എന്ത് ഖുറാനാണ് പിന്നെ നിങ്ങൾ എന്താണ് പഠിക്കാൻ വരുന്നത് അല്ലെ നിങ്ങൾ നിസ്കാരമല്ല പിന്നെ എന്ത് കുറാൻ ആണ് ഒരു ഇസ്ലാമിലേക്ക് എൻട്രി ചെയ്യുന്നത് ആദ്യത്തെ കർമ്മ നിസ്കാരാണ് നിസ്കാരക്കാരനായിട്ട് മരിക്കുക മുസ്ലിം ആയിട്ട് മരിക്ക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തൗഹീദ് വളരെ കൃത്യമായിട്ട് പറയുക ഏക ഏക ദൈവത്വം അതായത് ഇബ്രാഹിം അലൈഹി അലൈഹുസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഏക ഏകനായ സഷ്ടാവായ അള്ളാഹുവിൽ ഏകത്വത്തിൽ ഇലാഹ അബ അതായത് നമ്മുടെ പൂർവ്വ പിതാക്കളും ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും അവരൊക്കെ പാത ഇലാഹം വാഹിദായിരുന്നു നമ്മളും ക്രിസ്ത്യൻസും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു പക്ഷേ മിക്സഡ് സ്കൂളായിരിക്കും മിക്സഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ റിലീജിയൻ വ്യത്യസ്തമായ കാസ്റ്റ് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങൾ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപാട് മതങ്ങള് നിങ്ങൾ പരിചയപ്പെടും ആ മതങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് ഡിഫറൻസ് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കാം എന്താണ് ഡിഫറൻസ് എന്താണ് നിങ്ങളുടെ അതർ റിലിജിയൻസും നിങ്ങളും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓഫ് ഓൾ മൈറ്റി ഞങ്ങൾ ഏകത്വത്തിൽ വിശ്വസിക്കുന്നു ഇതാണ് ഞങ്ങളുടെ പൂർവീകരായ അപ്പം ക്രിസ്ത്യൻസിനോട് ഇത് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ക്രിസ്ത്യൻസിന് ഇപ്പൊ അബ്രഹാമിനെ അറിയാത്ത ഇസ്മായിലിനെയും സഹാഖിനെയും മൂസാലിസ്ലാമിനെ അറിയാത്ത ഒരു ക്രിസ്ത്യാനി ഉണ്ടാവില്ല അവർ മോസസിനെയും അബ്രഹാമിനെയും ഒക്കെ കൃത്യമായിട്ട് പഠിക്കും അപ്പൊ അവരോട് പറയണം അവരുടെ അവരുടെ ഒക്കെ അള്ള ഒന്നായിരുന്നു ഇസായ അലൈഹി സ്വലാംസബിനും മറിയമാണ് മറിയമിന്റെ മകനാണ് അള്ളാഹിന്റെ മകനല്ല ദൈവപുത്രനല്ല ഞാസബിനും മറിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദം അലൈഹി സ്വലാം മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാം വരെ ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്ഹാക്കും യൂസുഫും അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള പ്രവാചക സകല പ്രവാചകന്മാരും പറഞ്ഞത് ഇലാഹം വാഹിദ് എന്നാണ് ആ കാര്യം പറയണം തിൽക്ക ഉമ്മത്തും കഥഖലത്തിലെ കസും ഒരു കാര്യം കൂടെ ആല്ല പറയാം തിൽക്ക ഉമ്മത്ത് അത് ആ ഉമ്മത്തിന്റെ കാര്യങ്ങള് ആ സമുദായങ്ങളുടെ വിഷയങ്ങളാണ് കഥഖല അവർക്ക് അവര് പ്രവർത്തിച്ചതെന്തോ അവർക്ക് അതൊക്കെ ഉണ്ടാവും അവരങ്ങനെയൊക്കെ പ്രവർത്തിച്ചും ത്യാഗോജ്വലമായ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ് ഏഹ് മാ കസബത്ത് വലക്കും അത് അവർക്കുള്ളതാണ് നിങ്ങൾക്കോ നിങ്ങൾ മാ കസബത്തും നിങ്ങൾ നിങ്ങൾ എന്താണ് സമ്പാദിച്ചത് നിങ്ങൾ എന്താണ് ചെയ്യണത് അതേ നിങ്ങൾക്കുണ്ടാവുള്ളൂ ആ സമുദായം അന്ന് പുണ്യവത്കരിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കില്ലേ എപ്പോഴും പറയുന്ന ഒരു കാര്യം യേശു ക്രൈസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് യേശുവിന് ക്രൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുരിശ് കുരിശില് ആണി അടിച്ചിട്ട് ഏഹ് അവിടുന്ന് വിശുദ്ധ മരണം അവിടുന്ന് സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ എന്നിട്ട് പറയുന്ന യേശു എന്ത് ചെയ്തു എല്ലാവരുടെയും ഏറ്റെടുത്തു നിങ്ങൾ പാപങ്ങൾ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അങ്ങനെ ഒന്നുമില്ല അടിവരയിട്ട് കുറയാൻ പറയാം അവരെന്താണോ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്കുള്ളത് അള്ളാഹു അവർക്ക് കൊടുക്കും നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കൂട്ടും അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അനിൽ ഏറ്റവും നല്ല മുസ്ലിം മുസ്ലിം ആയി യഥാർത്ഥം ആയി ജീവിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ജീവിച്ച് കണ്ണിനെ കാതിനെ ചെവിയെ പഞ്ചേന്ദ്രിയങ്ങളെ ചതുർവികാരങ്ങളെ എല്ലാ സമയത്തും ഈ زت الله للمؤمنين الله الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا هجرنا من النار اللهم ربنا لا تؤاخذنا إن نسينا واختعنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا تؤقت لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم